കൺസൾട്ടേഷന് വരുന്ന ഒരു 10 പെൺകുട്ടികളിൽ 9 പേർക്കും ഉണ്ടാകുന്ന പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്താണ് എങ്ങനെയാണ് നമുക്ക് അത് ഉണ്ടോ എന്ന് തിരിച്ചറിയേണ്ടത് അതുണ്ടെങ്കിൽ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് നമ്മൾ അവലംബിക്കേണ്ടത് അത് മാറുവാനായി സിമെട്രിക്കൽ ആയിട്ട് രണ്ട് വശത്തും ഒരുപോലെ കാണുന്ന ഇതുപോലെയുള്ള ബ്ലാക്ക് ആൻഡ് വെൽവെറ്റി പാച്ചസ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഒരു പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിലേക്കാണ് കൈ ചൂണ്ടുന്നത് ശരീരത്തിലുള്ള രോമ വളർച്ചയോ അല്ലെങ്കിൽ മെയിൽ പാറ്റേൺ ഓഫ് ഹെർസ്യൂട്ടിസം അല്ലെങ്കിൽ മെയിൽ പാറ്റേണിൽ വരുന്ന അലോപേഷ്യ കഷണ്ടി അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിൽ നമ്മുടെ സംസാരത്തിൽ വരുന്ന ആ ഒരു ബാസ് ഇതൊക്കെ ഈ ഒരു ഹോഴ്സ് വോയിസും ഇതെല്ലാം തന്നെ ഇതിലൊരു ഇൻഡിക്കേഷനാണ് ഇന്ന് പെൺകുട്ടികളുടെ ഇടയിൽ വളരെ സർവ്വസാധാരണമായി കണ്ടുവരുന്ന പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യകാരണങ്ങൾ ഇവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നു കൺസൾട്ടേഷന് വരുന്ന ഒരു 10 പെൺകുട്ടികളിൽ 9 പേർക്കും ഉണ്ടാകുന്ന പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്താണ് എങ്ങനെയാണ് നമുക്കത് ഉണ്ടോ എന്ന് തിരിച്ചറിയേണ്ടത് അതുണ്ടെങ്കിൽ എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മൾ അവലംബിക്കേണ്ടത് അത് മാറുവാനായി ഇത് പൂർണ്ണമായും റൂട്ട് ഔട്ട് ചെയ്യാൻ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒരു അസുഖമാണോ ഇതൊക്കെ നമുക്കിന്ന് ഈ ഒരു പരിപാടിയിലൂടെ അറിയാം എന്താണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് പലപ്പോഴും പൊതുജനത്തിൻ്റെ ഇടയിലുള്ളൊരു ധാരണ എന്ന് പറയുന്നത് അവരുടെ ഓവറീസിൽ മൾട്ടിപ്പിളായിട്ടുള്ള പോളി മൾട്ടിപ്പിളായിട്ടുള്ള ഒന്നിലധികം സിസ്റ്റ് ഉണ്ടാകുമ്പോൾ അത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസാണ് എനിക്ക് ഉണ്ട് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എനിക്കുണ്ട് എന്ന് തിരിച്ചറിയുന്നു നല്ലൊരു വിഭാഗം സ്ത്രീകളുടെ ഇടയിലും പക്ഷേ ഇത് കൂടാതെ ഒരു മറ്റൊരുപാട് സിംറ്റംസും സൈൻസും ഈ ഒരു അസുഖത്തിനുണ്ട് എന്നുള്ളതാണ് അങ്ങനെയിരിക്കെ പലപ്പോഴും അതിൻ്റെ കാരണങ്ങളൊന്നും നമ്മൾ തിരിച്ചറിയാതെ ഇങ്ങനൊരു അസുഖമുണ്ട് എന്നുള്ള വസ്തുത തിരിച്ചറിയാതെ പോകുന്നു സോ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ആദ്യത്തെ ലക്ഷണം അല്ലെങ്കിൽ പലപ്പോഴും ആദ്യമായിട്ട് നമുക്കൊരു ഡോക്ടറിനെ കാണാം എന്ന് തോന്നുന്ന ആദ്യ ലക്ഷണം അവരുടെ പിരീഡ്സിൻ്റെ ഇറഗുലാരിറ്റിയാണ് ഒരു വർഷത്തിൽ 14 പിരീഡ്സ് വരേണ്ട സ്ഥലത്ത് 9 ആയിട്ട് ചുരുങ്ങുക അപ്പം ഒളിഗോ പിരീഡ്സിൻ്റെ ഒരു മെൻസ്ട്രേഷൻ സൈക്കിളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു 6 മാസത്തോളം പിരീഡ്സ് ഇല്ലാതിരിക്കുന്നത് ഇങ്ങനെ പല രീതിയിലും അത് സെക്കൻഡറി ആയിട്ട് വരുന്ന ഈ ഒരു പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അത് ഒരു 6 മാസത്തോളം നമുക്കുണ്ടാകാതിരിക്കും പക്ഷേ പ്രൈമറി ആയിട്ട് വരുന്നതാണെങ്കിൽ ഫസ്റ്റ് ടൈം തന്നെ അവർക്ക് മെനാർക്കി അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം വരുന്ന പിരീഡ്സ് തന്നെ അവർക്കുണ്ടാകാതെയും ഇരിക്കും സോ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആണ് പലപ്പോഴും നമ്മളിത് തിരിച്ചറിയുന്നത് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി തന്നെ നമുക്കിത് മനസ്സിലാക്കാം എന്തെന്ന് വെച്ചാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിൽ ഉള്ള സിംറ്റംസിൽ ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ യൂട്രസ് അല്ലെങ്കിൽ നമ്മുടെ ഒവേറസിലുള്ള സിസ്റ്റ് തന്നെയാണ് അത് ഒരു സ്കാനിലൂടെ നമുക്ക് തിരിച്ചറിയാവുന്ന കാര്യമാണ് രണ്ട് നമ്മുടെ ശരീരത്തിൽ മെയിൽ ഹോർമോൺ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത് ഹെർസ്യൂട്ടിസം ഉണ്ടാകുന്നു അത് കോമൺ ആയിട്ട് വരുന്നത് ചില ജോ ലൈനിലാകാം ഫേസിലാകാം അപ്പർ ലിപ്സിലാകാം ഇങ്ങനെയൊക്കെയുള്ള ഹെർസ്യൂട്ടിസം എന്ന കണ്ടീഷൻ വരാം മെയിൽ പാറ്റേൺ ഓഫ് അലോപേഷ്യ കഷണ്ടി അതൊരു മെയിൽസിൽ വരുന്ന പാറ്റേണിൽ വരുന്ന ഒരു മുടി കൊഴിച്ചിലും മറ്റും കാണുന്നത് അതുപോലെ അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള വെൽവെറ്റി പാച്ചസ് ഈ പാച്ചസ് വരുന്നത് അത് ചിലപ്പോൾ കഴുത്തിൻ്റെ ബാക്കിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അതുകൂടാതെ കഴുത്തിൻ്റെ സൈഡ്സിൽ വരാം ആക്സില നമ്മുടെ കക്ഷത്ത് വരാം അതുപോലെ ഇൻഗ്വൈനൽ റീജിയനിൽ വരാം ഇവിടെയൊക്കെ നമുക്ക് സിമെട്രിക്കലായിട്ട് രണ്ട് വശത്തും ഒരുപോലെ കാണുന്ന ഇതുപോലെയുള്ള ബ്ലാക്ക് ആൻഡ് വെൽവെറ്റി പാച്ചസ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഒരു പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിലേക്കാണ് കൈ ചൂണ്ടുന്നത് എന്നാൽ എസിമെട്രിക്കായിട്ട് ഒരു ഭാഗത്ത് മാത്രമുള്ളതാണെങ്കിൽ പലപ്പോഴും പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ട് വരണം എന്നില്ല സോ അത് നമുക്ക് അങ്ങനെ
കൺസിഡർ ചെയ്യുകയും ചെയ്യാം. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി ഇവിടെ മെയിൽ പാറ്റേൺ ഓഫ് വോയിസ്, കുറച്ചൊരു ഹോഴ്സ് വോയിസ്, അപ്പം ഇങ്ങനെയുള്ള അവരുടെ ശബ്ദത്തിൻ്റെ അവരുടെ സംസാരത്തിൻ്റെ ആ വരുന്ന ബാസ് കൂടുന്നത് അല്ലെങ്കിൽ ശരീരത്തിൽ വരുന്ന മെയിൽ പാറ്റേണിൽ വരുന്ന രൂമ വളർച്ച, മുടി കൊഴിച്ചിൽ, ഇതെല്ലാം തന്നെ പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസിൻ്റെ സിംറ്റംസാണ്. അപ്പോൾ ഈ സിംറ്റംസിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ കാരണം മനസ്സിലായി. എന്താണ് പുരുഷന്മാരുടെ ഹോർമോൺസ് ആൻഡ്രജൻസ് സ്ത്രീകളുടെ ശരീരത്തിൽ കൂടുമ്പോഴാണ് ഇതുപോലെയുള്ള പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസ് വരുന്നത്. സ്ത്രീകളുടെ ശരീരത്തിലെ ഹോർമോൺസ് എന്ത് ആ കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് വളരെ കൃത്യമായ ഋതത്തിൽ അവർക്ക് പിരീഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ സംഭവിക്കുന്നു. 28 ദിവസം ദൈർഘ്യമുള്ള ഒരു നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാകാനുള്ള ആദ്യ ഇനിഷ്യേറ്റീവ് കൊടുക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോതലാമസ് എന്ന ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യുന്നതോടുകൂടിയാണ്. പക്ഷേ ശരീരത്തിലുള്ള ധാരാളമായിട്ടുള്ള മെയിൽ ഹോർമോൺസ് അല്ലെങ്കിൽ ആൻഡ്രജൻസ് ഇങ്ങനെയുള്ള ഒരു ഹോർമോൺ റിലീസിനെ സഹായിക്കുന്നു ഇല്ല എന്ന് മാത്രവുമല്ല, ഈ ഒരു തരത്തിൽ ആ ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ട് ഗൊണാഡോട്രോപ്പിൻ ഹോർമോൺ റിലീസിങ് തടയുകയാണ് എങ്കിൽ സ്ത്രീകൾക്ക് കറക്റ്റായിട്ട് ആ ഒരു 20-day സൈക്കിളിലുള്ള ഒരു മെൻസ്ട്രൽ സൈക്കിൾ പോസിബിൾ അല്ല. 28 ദിവസത്തെ ഇടവേളകളിൽ വരുന്ന മെൻസ്ട്രൽ സൈക്കിൾ, 28 ദിവസം എന്നുള്ളത് അത് കുറയുകയോ അതിൽ അല്ലെങ്കിൽ കൂടു 35 days ഒക്കെ ആയിട്ട് കൂടുകയോ ചെയ്യുന്നത് ഒരു ഇറഗുലർ പീരീഡ്സിൻ്റെ ലക്ഷണം തന്നെയാണ്. വല്ലപ്പോഴും ഒരിക്കൽ കുറച്ച് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ മാറിക്കഴിച്ച ഭക്ഷണത്തിൻ്റെയോ മാറിക്കഴിച്ച ബോഡി സ്ട്രെസ്സിൻ്റെയോ ഒക്കെ റീസൺ കാരണം വരുന്ന ഒരു ചെറിയ ചേഞ്ച് ഒന്നും നമ്മളത് കാര്യമാക്കേണ്ടതില്ല. പക്ഷേ ഇത് വളരെ പെർസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ മാസവും ഒരുപാട് വിഷമത്തോടു കൂടിയുള്ള മെൻസ്ട്രൽ സൈക്കിൾ, അതായത് ഡിസ്മെനോറിയ, പെയിൻഫുൾ ആയിട്ടുള്ള വേദന ഉണ്ടാക്കുന്ന മെൻസ്ട്രൽ സൈക്കിൾ, ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ഒരു പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസിൻ്റെ ലക്ഷണം തന്നെയാണ്. ഇതിൽ നിന്ന് എന്തു മനസ്സിലായി? നമ്മുടെ ഓവറീസിൽ മൾട്ടിപ്പിൾ സിസ്റ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഉണ്ടാകാം. ബാക്കിയുള്ള ലക്ഷണങ്ങൾ ശരീരത്തിലുള്ള രോമ വളർച്ചയോ അല്ലെങ്കിൽ മെയിൽ പാറ്റേൺ ഓഫ് ഹെർസ്യൂട്ടിസം അല്ലെങ്കിൽ മെയിൽ പാറ്റേണിൽ വരുന്ന അലോപേഷ്യ, കഷണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിൽ നമ്മുടെ സംസാരത്തിൽ വരുന്ന ആ ഒരു ബാസ്, ഇതൊക്കെ ഈ ഒരു ഹോഴ്സ് വോയിസും ഇതെല്ലാം തന്നെ ഇതിലൊരു ഇൻഡിക്കേഷനാണ്. ഇനി നമുക്ക് ഇപ്പം നമുക്കറിയാം എന്തൊക്കെ എന്താ ഒരു തെറ്റായി വരുന്ന ഈ മെൻസ്ട്രൽ സൈക്കിളും അതിൽ നമ്മൾ എപ്പോഴൊക്കെ നമുക്ക് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഉണ്ടോ എന്ന് സെൽഫായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള പല സൈൻസും സിംറ്റംസും നമ്മളിവിടെ സംസാരിച്ചു. ഇനി ഇതെങ്ങനെയാണ് നമ്മൾക്ക് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുകൂടെ അറിയാം. സോ നാച്ചുറോപ്പതിയിൽ, പ്രകൃതി ചികിത്സയിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. പൊതുവെ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് സാധാരണയായിട്ട് കാണുന്നത്, നമ്മൾ പ്രിവലൂട്ടിൻ പോലെയുള്ള ടാബ്ലറ്റ്സ് ഒക്കെ മേടിച്ച് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നു ആ ഒരു മെൻസ്ട്രൽ സൈക്കിൾ, നമ്മൾ ഫോഴ്സ്ഫുള്ളി ശരീരത്തിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇത് ഒരു ശരിയായ രീതി ആകണമെന്നില്ല, കാരണം ലോങ് റണ്ണിൽ നമുക്കിത് കാലാകാലങ്ങളായിട്ട് നമുക്കിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോരാൻ പറ്റണമെന്നില്ല. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിനെ നമ്മൾ ടാക്കിൾ ചെയ്യുന്നതിനുള്ള ഏറ്റവും എളുപ്പമാർഗം നമ്മുടെ ഹോർമോണൽ ആ ഒരു ഋതം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും ഈ ഒരു ഋതം? കറക്റ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈലിലൂടെ, നല്ല ഒരു സ്ലീപ്പ് ഹൈജീനിലൂടെ, നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഒരു സമയത്ത് നമ്മൾ ഉറങ്ങുകയും ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ നല്ല ഉറക്കം നമുക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ, 7 മുതൽ 8 മണിക്കൂർ വരെ നല്ല ഉറക്കം കിട്ടുകയും അങ്ങനെ നല്ലൊരു സ്ലീപ്പ് ഹൈജീനാണ് നമുക്കുള്ളതെങ്കിൽ, നല്ല രീതിയിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കറക്റ്റായിട്ടുള്ള ഇടവേളകളിൽ കഴിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം നമ്മൾ എപ്പോഴും റേസ് ചെയ്ത് വയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ഡിസീസ് നമുക്ക് റൂട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഹോർമോണൽ ടാബ്ലറ്റ്സോ ഇൻഡ്യൂസ് ചെയ്യുന്ന ടാബ്ലറ്റ്സ് ഒന്നും പലപ്പോഴും കഴിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടാവുകയില്ല. അപ്പം നമുക്കിതിന് ചെയ്യേണ്ടത് നല്ല രീതിയിൽ എക്സസൈസ് നൽകുക, വളരെ കൃത്യമായ റുട്ടീനിൽ ഒരു 40 മിനിറ്റിൽ കുറയാതെയുള്ള എക്സസൈസ്,
നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നാച്ചുറോപ്പതിയിൽ ഒട്ടനവധി സിമ്പിളായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. ഹിബാത്താകാം, വെറ്റ് പാക്ക് ആകാം, ഇതെല്ലാം ഒരു നാച്ചുറോപ്പതി ഫിസിഷ്യൻ്റെ ഡോക്ടറിൻ്റെ സഹായം കൂടെ എടുത്ത് അത് ചോദിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ നമുക്കിത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് നന്നായിട്ട് റൂട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്.